പ്രിയ വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ എ ഡി സിയിലെ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. ആംപ്ലിഫയർ ആണ്, അതായത് ഇതിൽ ഒരുപാട് ടൈപ്പ് ആംപ്ലിഫയർ നമ്മൾ പഠിക്കുന്നുണ്ട്. ആംപ്ലിഫയർ എന്താണെന്ന് അറിയാം? നമ്മളെ വീട്ടിൽ നമ്മളിപ്പോൾ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ആംപ്ലിഫയർ എന്നൊക്കെ പറയും. എന്താണ്? നമ്മൾ സൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അതായത് നമ്മളിവിടുത്തെ ആംപ്ലിഫയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ഇൻപുട്ട് സിഗ്നലാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇതിനെ എന്ത് ചെയ്യുക? സ്ട്രെങ്ത് കൂട്ടുക, അതായത് ആംപ്ലിറ്റ്യൂഡ് കൂട്ടുക. ഇതിൻ്റെ ഷേപ്പിലോ അതിലെ ഇതിലെ ഫ്രീക്വൻസിയിലോ മാറ്റം വരാതെ ഇതിൻ്റെ സൈസ് കൂട്ടണേ നമ്മൾ എന്ത് ചെയ്യുക? ആംപ്ലിഫയർ എന്ന് പറയും. അപ്പോൾ ഇതാണ് നമ്മളെ ഇൻപുട്ട് സിഗ്നൽ. എന്ത് ചെയ്യുക? ആംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടിയും എന്ത് ചെയ്യുക? ആംപ്ലിറ്റ്യൂഡ് കൂടിയ സിഗ്നലായി മാറും. ഇവിടെ നോക്കുക, ഇതാണ് ആംപ്ലിഫയർ. ഇത് ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു, ഔട്ട്പുട്ട് സിഗ്നൽ ഉണ്ട്. നമ്മൾ എന്ത് ഒരു ഡി സി പവർ ഒരു ഇൻപുട്ട് കൊടുത്തു. അപ്പോൾ എന്താ പ്രോസസ്സ് ഓഫ് ഇൻക്രീസിങ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ ഇൻപുട്ട് സിഗ്നൽ വിത്തൗട്ട് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ആൻഡ് ഷേപ്പ്? അതായത് ഇതിൻ്റെ ഷേപ്പോ സൈസോ മാറാതെ എന്ത് ചെയ്യുക? അതിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഇമ്പ്രൂവ് ചെയ്യണേ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ എന്ത് ചെയ്യുക? ആംപ്ലിഫയർ. ഇത് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് എന്ത് ചെയ്യുക? അതിൻ്റെ ഷേപ്പ് മാറാതെ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂട്ടിന് നമ്മൾ എന്ത് ചെയ്യും? ആംപ്ലിഫയർ എന്ന് പറയും. ഇതിൽ പലതരത്തിലുള്ള ആംപ്ലിഫയർ നമ്മൾ പഠിക്കേണ്ടത്. ഏറ്റവും ബേസ് ആയിട്ടുള്ളതാണ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ, കോമൺ കളക്ടർ, പിന്നെ ആർ സി കപ്പിൾഡ്, ട്രാൻസ്ഫോമർ കപ്പിൾഡ്, ഡയറക്റ്റ് കപ്പിൾഡ്. ഇത്രയും ടൈപ്പ് കോമൺ ആയിട്ടുള്ള ആംപ്ലിഫയർ ഉണ്ട്. പിന്നെ ടു സ്റ്റേജ് വേറെ വരുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് കോമൺ ബേസ് ആംപ്ലിഫയർ ആണ്. കോമൺ ബേസ് ആംപ്ലിഫയർ എന്താ പറഞ്ഞാൽ നമുക്ക് ട്രാൻസിസ്റ്റർ എന്താ പഠിക്കണം. ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യും? ഗൂഗിൾ സെർച്ച് ചെയ്ത് നല്ല മൂന്ന് പിന്നുള്ളതാണ് ട്രാൻസിസ്റ്റർ. അതിൽ നമ്മൾ എന്ത് രണ്ട് ടൈപ്പ് ഉണ്ട്, എൻ പി എന്നും പി എൻ പി. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടാവും, പി എൻ പി. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. കാരണം ഇത് പറയാൻ നമുക്ക് എന്ത് ചെയ്യാം? മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഞാനിവിടെ വരച്ചത് ഈ കാണുന്നത് എന്താണ്? ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പിളാണ്. ഇതിൽ നോക്കുക, സി നേടിയിരിക്കുന്നതാണ് കളക്ടർ, ബി നേടിയിരിക്കുന്നതാണ് ബേസാണ്, ഇ എന്നുള്ളതാണ് എമിറ്ററാണ്. ഈ ആരുള്ള ഭാഗം, അവിടെ ആരോ ഉണ്ടാകും, ഈ ആരുള്ള ഭാഗം എപ്പോഴും എന്താണ്? എമിറ്റർ. നടക്ക കാണുന്ന ഭാഗം ബേസ്, കളക്ടർ എന്നുള്ളതാണ് ഔട്ട്പുട്ട് കൊടുക്കുന്ന ഭാഗം. അപ്പോൾ ബേസിനും നമുക്ക് ഇൻപുട്ട് കൊടുക്കുക, എമിറ്ററും നമുക്ക് ഇൻപുട്ട് കൊടുക്കുക, കളക്ടറിന് എപ്പോഴും എന്താണ്? ഔട്ട്പുട്ട് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ആരുള്ള ഭാഗം എന്താണ്? എമിറ്റർ. അപ്പോൾ ഞാൻ ഇതാണ് ഇതിൻ്റെ സിമ്പിളെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി ഈ സൈഡ് നോക്കാം. ഇവിടെ കാണാൻ എന്താണ്? ഇതുപോലെ ട്രാൻസിസ്റ്ററിനെ വരച്ചാണ്. ട്രാൻസിസ്റ്റർ രണ്ട് ടൈപ്പ് ഉണ്ട്, എൻ പി എൻ. എൻ പി എൻ എന്ന് പറയുമ്പോൾ ഇതിന് ആരെന്തായിരിക്കും? പുറത്തേക്കായിരിക്കും. ഇനി അടുത്ത ടൈപ്പാണ് പി എൻ പി. ജസ്റ്റ് ബേസ് ആയിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പി എൻ പി എന്നുള്ള എന്താണ്? അതിൻ്റെ ആരെന്തായിരിക്കും? ഉള്ളിലോട്ട് ആയിരിക്കും. ആരെന്താണ്? ഉള്ളിലോട്ട് ആയിരിക്കും. അതുപോലെ അതേമാതിരി തന്നെ ഇവിടെ ബേസ്, ഇവിടെ എമിറ്റർ, ഇവിടെ എന്താണ്? കളക്ടർ. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക? ട്രാൻസിസ്റ്ററിനെ പറ്റി ബേസായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കോമൺ ബേസ് ആംപ്ലിഫയർ ആണ്. ഇതൊക്കെ ഒരുപാട് ടൈം എക്സാമിന് ചോദിച്ചാണ്. ഈ ഫിഗർ മാത്രം പഠിച്ചാൽ ഞങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ മാറാൻ പോയത് കോമൺ ബേസും കോമൺ കളക്ടറും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക? ജസ്റ്റ് നോക്കാം. കോമൺ ബേസ് പേര് തന്നെ ഉണ്ട്. എന്താണ് ഇതിൽ ബേസ്? എന്താണ്? കോമൺ ആണ്. ഈ കാണുന്ന ഒരു ഭാഗം ഞാൻ എന്ത് ചെയ്യുക? ഇവിടെ വലുതാക്കി വരക്കാണ്. ബേസ് എന്താണ്? ഇവിടെ കോമൺ ആണ്. ഇതാണ് ഈ കാണുന്ന ഫിഗർ. ഇവിടെ എന്താണ്? ഇവിടെ നോക്കുക. ആ ഫിഗറിൽ നോക്കിയാലും മതി, അതിൽ കാണും. അപ്പോൾ ഇവിടെ എന്താണ്? ഈ കാണുന്നത് ബേസ്, ഇവിടെ കളക്ടർ, ഇവിടെ എമിറ്റർ. ഇതാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗം നോക്കുമ്പോൾ നമുക്ക് എന്താണ്? ബേസ് കോമൺ ആണ്. പി എൻ പി എന്ന് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ ബേസ്, എമിറ്റർ, കളക്ടർ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കോമൺ ബേസ്, ബേസ് എന്താണ്? ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും എന്താണ്? കോമൺ ആണ്. അതുകൊണ്ടാണ് അതിന് കോമൺ ബേസ് എന്ന് പറഞ്ഞത്. കോമൺ എമിറ്റർ ആകുമ്പോൾ എമിറ്റർ എന്താണ്? ഇൻപുട്ടും ഔട്ട്പുട്ടും കോമൺ ആയിരിക്കും. ഇവിടെ നോക്കുക, നമ്മൾ എന്ത് ചെയ്യുക? വി ഐ എന്നുള്ള ഓരോന്ന് ആദ്യം ഫസ്റ്റ് നമ്മൾ ഏത് ഫിഗർ കിട്ടിക്കഴിഞ്ഞാലും അതിലെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ എഴുതാം. ഇവിടെ സി ടു എന്നുള്ളൊരു കപ്പാസിറ്റി കൂടി ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് നോക്കുക, വി ഐ എന്നുള്ള ഇൻപുട്ടാണ്, വി സീറോ എന്നുള്ള ഔട്ട്പുട്ടാണെന്ന് എഴുതുക. വി സീറോ എന്നുള്ള ഔട്ട്പുട്ട് എന്നാൽ സി വണ്ണ്, സി ടു എന്നുള്ള രണ്ട് കപ്പാസിറ്ററാണ്, അത് ബയാസിങ്ങിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് എഴുതുക. ആർ ഇ, ആർ ഇ എന്നുള്ള ഇതാണ് നമ്മൾ എമിറ്റർ സൈഡ്, ഇതാണ് നമ്മൾ എമിറ്റർ സൈഡ്. അപ്പോൾ എന്ത് ചെയ്യുക? ആർ ഇ എന്നുള്ള എന്താണ്? എമിറ്റർ റെസിസ്റ്റൻസ്. ആർ ഇ എന്നുള്ള എന്താണ്? എമിറ്റർ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ സൈഡ് നോക്കുക, ഇവിടെ ആർ സി എന്നുള്ള എഴുതിയിട്ടില്ല. ആർ സി എന്നുള്ള ഒരു റെസിസ്റ്ററും കൂടി ഉണ്ട്. ഈ കാണാണെന്ത് ആർ സി എന്നുള്ള റെസിസ്റ്റർ എഴുതിയിട്ടില്ല. അപ്പോൾ ആർ സി എന്നുള്ള റെസിസ്റ്റർ എന്താവും? കളക്ടർ റെസിസ്റ്റൻസ് ആണ്. പിന്നെ ഫിഗറിൽ നോക്കുക, അവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, വി സി സി. ഇവിടെ വി ഈ രണ്ടാമത് വേറൊരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. പിന്നെ എന്ത് ചെയ്താൽ? പിന്നെ എന്താണ് ഈ വി സി ബി? വി സി ബി എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ടർ ബേസ് വോൾട്ടേജ്. ഇവിടെ നോക്കുക, ഇവിടെ കളക്ടർ എന്നുണ്ട്, ഇവിടെ ബേസും ഉണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ ഇടയ്ക്കുള്ള വോൾട്ടേജിനെ കളക്ടർ ബേസ് വോൾട്ടേജ് നമ്മൾ വിളിക്കും. നേരെ അപ്പുറത്തേക്ക് നോക്കുക, വി സി ബി എന്താണ്? ഇവിടെ എന്താണ്? വി ഇ ബി ആട്ടോ, വി സി ബി അല്ല, വി ഇ ബി. എന്താണ്? എമിറ്റർ ബേസ് വോൾട്ടേജ്. അപ്പോൾ എമിറ്ററിനും ബേസിനും ഇടയ്ക്കുള്ള വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യും? എമിറ്റർ ബേസ് വോൾട്ടേജ് എന്ന് വിളിക്കും.
ജസ്റ്റ് നോക്കുക, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്തു. ഇവിടെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, ഇവിടെ എന്താണ് നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് സൈക്കിളിൽ, പോസിറ്റീവ് സൈക്കിൾ നമ്മൾ നോക്കുക, പോസിറ്റീവ് സൈക്കിളിൽ ഈ ഒരു 1, 2 എന്നുണ്ടാ, ഇത് മാത്രം വെച്ച് നമുക്കിത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഫുള്ള് ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട അതിൻ്റെ ആവശ്യങ്ങളും ഒന്നുമില്ല. അത് ഞാൻ പറഞ്ഞു ഫിഗർ വരയ്ക്കുക, ഇതിലെ കാര്യങ്ങൾ എന്താണ് ചെയ്താൽ. രണ്ടാമത് എന്ത് ചെയ്യുക, വർക്കിംഗ് പോയിൻ്റ്. ഈ വർക്കിംഗ് പോയിൻ്റ് വെച്ചിട്ട് നിങ്ങൾ എന്ത് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഡ്യൂറിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താണെന്നു ജസ്റ്റ് നോക്കുക. ഇവിടെ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞു ഇവിടെ ബേസാണ്, ഇവിടെ എന്താണ് കളക്ടറാന്ന് ഞാൻ പറഞ്ഞു, അല്ല എമീറ്ററാന്ന് പറഞ്ഞു. ഇവിടെ എമീറ്ററും ഇവിടെ കളക്ടറുമാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് ഈ രണ്ട് ജംഗ്ഷൻ, അതായത് ബേസിൻ്റെയും എമീറ്ററിൻ്റെയും ജംഗ്ഷൻ എന്തായിരിക്കും, അവിടെ ഉള്ള തമ്മിലുള്ള ഫോർവേഡ് ബയാസ് എഫക്റ്റ് എന്ത് ചെയ്യും, കുറയും. അവിടുത്തെ ഫോർവേഡ് ബയാസ് എഫക്റ്റ് കറിയും. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ബേസിൻ്റെയും എമിറ്ററിൻ്റെയും, രണ്ട് ജംഗ്ഷനാണുള്ളത്, ബേസിൻ്റെയും എമിറ്ററിൻ്റെയും ജംഗ്ഷനിൻ്റെ ഇടയിലുള്ള ഫോർവേഡ് ബയാസ് എഫക്റ്റ് കുറയും. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ പഠിക്കേണ്ട ആവശ്യം, കാരണം ട്രാൻസ്ഫോർമറിനെ പറ്റി പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഫോർവേഡ് ബയാസ് എഫക്റ്റ് എന്ത് ചെയ്യുക, അവിടെ കുറഞ്ഞു. അതിൻ്റെ ഫലമായി ഇവിടുത്തെ എന്ത് കറിയും, ഇവിടുത്തെ എന്ത് ചെയ്യും, എമിറ്റർ കറണ്ട് എന്ത് ചെയ്യും, ഇവിടെ എമിറ്റർ കറണ്ട് എന്തെയും കുറയും. എമിറ്റർ കറണ്ട് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഔട്ട്പുട്ടിലുള്ള കളക്ടർ കറണ്ടും കുറയും. ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, ആദ്യം എന്ത് ചെയ്യുക, ഇവിടുത്തെ ബേസ് എമിറ്റർ ജംഗ്ഷനത്തെ, ബേസ് എമിറ്റർ ജംഗ്ഷനത്തെ, ബേസ് എമിറ്റർ ജംഗ്ഷനത്തെ എന്ത് ചെയ്യും, ഫോർവേഡ് ബയാസ് എഫക്റ്റ് എന്ത് ചെയ്യും, കുറയും. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ഇവിടുത്തെ ഏത് നമ്മളെ എമിറ്ററത്തെ എന്ത് കുറയും, കറണ്ട് കുറയും. അതുപോലെ തന്നെ എമിറ്ററത്തെ കറണ്ട് കുറഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കളക്ടറത്തെ കറണ്ടും എന്ത് ചെയ്യും, കുറയും. എമിറ്ററത്തെ കറണ്ട് കുറഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കളക്ടറത്തെ കറണ്ടും എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കുറയും. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇവിടെ ഐ സി ആർ സി ഇവിടെ നോക്കുക, ICRC ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് ICRC എന്നുള്ള വോൾട്ടേജ് ഡ്രോപ്പാണ്, വോൾട്ടേജ് ഡ്രോപ്പ് കുറയും. ഇനി ഇതിനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ കേസ് പറയുമ്പോൾ വോൾട്ടേജ് കൂടുമ്പോൾ എന്ത് ചെയ്യും, കറണ്ട് കുറയും. വോൾട്ടേജ് കൂടുമ്പോൾ എന്ത് ചെയ്യും, കറണ്ട് കുറയും. നേരെ തിരിച്ചും പറയാം, കറണ്ട് കൂടുമ്പോൾ എന്ത് ചെയ്യും, വോൾട്ടേജ് കുറയും. അപ്പോൾ വോൾട്ടേജും കറണ്ടും എന്താണ് ഇവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താണ്, എമിറ്റർ കറണ്ട് കൂടി കളക്ടർ കറണ്ട്, എമിറ്റർ കറണ്ട് കുറഞ്ഞു കളക്ടർ കറണ്ട് കുറഞ്ഞു. അപ്പോൾ സ്വാഭാവികം എന്ത് ചെയ്യും, നമ്മളെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും, കൂടും. കറണ്ട് കുറയുമ്പോൾ ഇവിടെ എന്താണ്, വോൾട്ടേജ് കൂടുന്നുള്ള ഏറ്റവും ബേസുള്ള കാര്യം മാത്രം ആലോചിക്കുക. ഇതേമാതിരി തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നെഗറ്റീവ് സൈക്കിൾ നേരെ തിരിച്ചു വരും. നേരത്തെ ഫോർവേഡ് ബയാസ് എഫക്റ്റ് കൂടുതലുണ്ടായത്, അപ്പോൾ ഫോർവേഡ് ബയാസ് കുറഞ്ഞ് കുറയില്ലുണ്ടായത്, ഇവിടെ എന്താ ഫോർവേഡ് ബയാസ് എഫക്റ്റ് കൂടും. അപ്പോൾ എന്ത് ചെയ്യും, എമിറ്റർ കറണ്ട് കൂടും കളക്ടർ കറണ്ട് കൂടും, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും, കുറവായിരിക്കും. ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ എന്ത് ചെയ്യുക, ഈ അടുത്ത പേജിലേക്കാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ PDF നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ജസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഗ്രാഫ് വരക്കാം, നമ്മൾ ഇൻപുട്ട് സിഗ്നൽ പോസിറ്റീവ് നെഗറ്റീവ്, അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഔട്ട്പുട്ട് എന്നുള്ള ഗ്രാഫ് എന്തായിരിക്കും, ഒന്നുകൂടിയും സൈസ് കൂട്ടിക്കാണെന്ത് ചെയ്യുക, വലുതാക്കുക. എന്താണ് ഇവിടെ വോൾട്ടേജ് കൂടി മറ്റു കുറച്ച് എന്ത് ചെയ്ത് വോൾട്ടേജ് കുറഞ്ഞ്, ഈ രണ്ട് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക. ഓക്കേ.